നമസ്കാരം. സഭാതർക്കം നിലനിൽക്കുന്ന മുളന്തുരുത്തി മാർത്തോമൻപള്ളി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. പോലീസ് പള്ളിയുടെ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കടന്നു. ഉപവാസ പ്രാർത്ഥനാ യജ്ഞം നടത്തിയ യാക്കോബായ സഭാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വൈദികർക്കും വിശ്വാസികൾക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. അറസ്റ്റ് ചെയ്തവരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പുലർച്ചെ 5 മണിയോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. പള്ളി താൽക്കാലികമായി പൂട്ടാൻ ഹൈക്കോടതി കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. പുലർച്ചെ 5 മണിയോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. ചർച്ച നടക്കുന്നതിനിടെ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് കയറി ഉപവാസ പ്രാർത്ഥനാ യജ്ഞം തുടരുന്ന യാക്കോബായ സഭാംഗങ്ങളെയും മെത്രാപ്പൊലീത്തമാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വൈദികർക്കും വിശ്വാസികൾക്കും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വൈദികരെ അതിക്രൂരമായി കൈകാര്യം ചെയ്തുവെന്നും ആരോപണമുയരുകയാണ്. മുളന്തുരുത്തി പള്ളി പൂട്ടി താക്കോൽ കളക്ടർ ഏറ്റെടുക്കുകയായിരുന്നു. കോവിഡിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ പള്ളി ഏറ്റെടുക്കുവാൻ പോലീസ് സഹായം ലഭ്യമാക്കാനാകില്ല എന്നും 3 മാസം കൂടി സമയം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പിലാക്കാൻ കേന്ദ്ര സഹായം തേടാമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെതിരെയാണ് സർക്കാർ അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. പള്ളി പൂട്ടി താക്കോൽ കോടതിക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റേറ്റ് അറ്റോർണി കോടതിയെ അറിയിച്ചു. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. അതുവരെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നതും തടഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. മുൻനിരയിൽ മെത്രാപ്പൊലീത്തമാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. ജോസഫ് മാർ ഗ്രിഗോറിയസും ഉണ്ടായിരുന്നു. ഹൃദ്രോഗിയായ മാർ പോളികാർപോസിനെ മർദ്ദിച്ചതായും ഐസക് മാർ ഓസ്താദിയോസിനെ വലിച്ചിഴച്ചു എന്ന ആരോപണവും ഉയരുകയാണ്. ഹൈക്കോടതിയിൽ ഇന്ന് കേസ് പരിഗണിക്കുന്നതുവരെ സമയം ചോദിച്ചതാണ്. ഇതുപോലും അനുവദിക്കാതെയാണ് പോലീസ് കടന്നു കയറിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. രാവിലെ 10 മണിക്ക് കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അതുവരെ നടപടികളിലേക്ക് കടക്കരുത് എന്നായിരുന്നു യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം. ജില്ലാ ഭരണകൂടം ഇത് നിരസിക്കുകയും പള്ളി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു. ഇന്നലെ രാത്രിയോടെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ പള്ളിയിലെത്തിയിരുന്നു. പള്ളി ഏറ്റെടുക്കാൻ അധികൃതർ എത്തിയതോടെ വിശ്വാസികൾ ഗേറ്റ് അടച്ച് പൂട്ടുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഗേറ്റ് മുറിച്ചു മാറ്റി അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. പള്ളി തർക്കം നിലനിന്നിരുന്ന എറണാകുളം മുളന്തുരുത്തി പള്ളി കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി ഏറെ ചർച്ചയായിരുന്നു. പള്ളി 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കണമെന്ന് പള്ളി കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഉത്തരവിട്ടിരുന്നു. പള്ളിയുടെ 67 ഭരണഘടനാ കോടതി അസാധുവാക്കി. 1967 മുതൽ സ്വന്തം ഭരണഘടനാ പ്രകാരമാണ് മുളന്തുരുത്തി പള്ളി ഭരിച്ചിരുന്നത്. നിലവിൽ യാക്കോബായ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ പള്ളി. ആഗോള സുറിയാനി സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ച പരമല തിരുമേനിയുടെ ഇടവകയായിരുന്നു മുളന്തുരുത്തി പള്ളി.